हेलो फ्रेंड्स वेलकम बैक टू माय यूट्यूब चैनल എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് രാമനാട്ടുകര ഫ്ലൈഓവർ ഇവിടെ അടുത്ത കാലത്തായിട്ട് വന്ന ഒരു ഫ്ലൈഓവർ ആണിത് ഈ ഫ്ലൈഓവർ ഈ ഒരു നാഷണൽ ഹൈവേയിലെ ഈ ഫ്ലൈഓവറിന് സമാനമായിട്ട് മറ്റൊരു ഫ്ലൈഓവർ കൂടി വരുന്നുണ്ട് അവിടെ അപ്പോൾ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാമനാട്ടുകര റീച്ച് രാമനാട്ടുകര വങ്ങള റീച്ച് നമ്മൾ ഒരിക്കൽ കാണിച്ചതാണ് അന്ന് മരമുറി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ നിലവിൽ നടക്കുന്ന വർക്കുകൾ വർക്കിംഗ് പ്രോഗ്രസ്സുകൾ എവിടെ എത്തിയെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് മനസ്സിലാക്കി തരാം അപ്പോൾ അവിടെ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു പാലത്തിന് 15 മീറ്റർ വീതിയിലാണ് ഈ അടുത്ത ഫ്ലൈഓവർ വരുന്നത് അവിടെ അതുപോലെ സമാനമായിട്ടുള്ള വേറൊരു ഫ്ലൈഓവർ നമുക്ക് ഈ ഒരു പിന്നെ ഞാൻ കാണിച്ചത് അവിടെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല അത് നമ്മുടെ തൊണ്ടയാട് ജംഗ്ഷനിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കും തിരിയുന്ന ഒരു ജംഗ്ഷനാണ് ഈ തൊണ്ടയാട് അവിടെയും ഇതുപോലെ സമാനമായിട്ടൊരു പാലം വരുന്നുണ്ട് അപ്പോൾ ഈ പൈലിംഗ് നടക്കുന്നത് 20 മീറ്റർ ആഴത്തിൽ ഇതേപോലെ കുഴിയെടുത്തിട്ട് അതിൽ കോൺക്രീറ്റ് ഫില്ലറുകൾ ഇതുപോലെ 4 കുഴികൾ 4 പൈലിംഗ് ഫില്ലറുകൾ സ്ഥാപിച്ചിട്ട് അതിന്മേലെ ഒരു പൈലിംഗ് കേപ്പിട്ട് പിന്നെ അതുപോലെ നമ്മൾ ആ മറ്റേ ഫ്ലൈഓവർ കാണുന്നത് പോലെ തൂണുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത് ഈ ഒരു പാലം പുതുതായിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഇതൊരു ജംഗ്ഷനായിരുന്നു വളരെയധികം ട്രാഫിക് ജാമുകൾ അനുഭവപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ രാമനാട്ടുകര ജംഗ്ഷന് ഈ ഒരു പാലം വന്നതിന് ശേഷമാണ് ഏകദേശം ഈ ഒരു സ്ഥലത്തുള്ള ഒരു ട്രാഫിക് ജാം ഒരു പിന്നെ പരിധി വരെ നമുക്ക് ഇവിടെ പരിഹരിക്കാനായത് നമുക്കറിയാം കോഴിക്കോട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ പോയിരുന്നത് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് ചേളാരി ഭാഗത്ത് നിന്ന് അവിടുന്ന് യൂട്ടേൺ അടിച്ച് രാമനാട്ടുകര ഭാഗത്തേക്ക് അങ്ങോട്ട് പോകലായിരുന്നു പതിവ് ഈ ഫ്ലൈഓവർ വന്നതോടുകൂടി അത് ഏകദേശം ഒരു പരിഹാരമായി അതുപോലെ തന്നെ ഈ റോഡ് പണിക്ക് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ പുതിയ ഫോർ രജിസ്ട്രേഷൻ വണ്ടി ഒരു വാഹനങ്ങൾ പിന്നെ മെഷീൻ എക്യുപ്മെൻസുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ നിന്നാണ് വരുന്നത് ഞാൻ അവിടെ അന്വേഷിച്ചു ചെന്നൈ ഭാഗത്തു നിന്ന് ട്രക്കുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഭാരത് ബെൻസ് ഷോറൂമിന്റെ ബൈപ്പാസ് രാമനാട്ടുകര പാലം കഴിഞ്ഞാൽ പിന്നെ ഭാരത് ബെൻസ് ഷോറൂമിന്റെ ഫ്രണ്ട് വശത്തായിട്ടാണ് ഈ വർക്കുകൾ നടക്കുന്നത് ഏകദേശം രണ്ട് സൈഡും മണ്ണിട്ടൊക്കെ നികത്തിയിടിഞ്ഞ കോറി വേസ്റ്റുകൾ GSP ഒക്കെ ഇട്ടിട്ട് റോഡ് ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ സൈഡുകളിലൊക്കെ ഇടതൂർന്ന മരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതൊക്കെ മുറിച്ചു മാറ്റിയിട്ടിപ്പോ ഏകദേശമൊക്കെ ഇതേപോലെ ആയിട്ടുണ്ട് നിലവിലെ വർക്കുകളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നാഷണൽ ഹൈവേയുടെ വർക്ക് എന്തായി എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒന്നും ഏകദേശം വർക്കുകളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ മരമുറികൾ പൂർണ്ണമായിട്ടും തീർന്നിട്ടുണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു രാമനാട്ടുകര ബൈപ്പാസ് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ ബൈപ്പാസുകളൊന്നായിട്ടില്ല രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ് 28.5 കിലോമീറ്റർ നീളത്തിലാണ് ഈ ഒരു ബൈപ്പാസ് എല്ലാ ഒരുവിധ സ്ഥലങ്ങളിൽ സമതലങ്ങൾക്ക് ഉപരി ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ബൈപ്പാസ് കടന്നു പോണത് മണ്ണിട്ട് നികത്തിയിട്ട് ഒരിച്ചിരി ഹൈറ്റ് ഉയരത്തിലാണ് ഈ ബൈപ്പാസ് കടന്നു പോണത് 2 വരിയിലാണ് പഴയ കോഴിക്കോട് കണ്ണൂർ റോഡിന് പകരമായിട്ട് വന്ന ഈ ബൈപ്പാസ് ഇപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ നാഷണൽ ഹൈവേയിൽ ഒരുപാട് വാഹനങ്ങൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ വാഹനപ്പെരുപ്പം കൊണ്ട് നമുക്ക് ഈ ഹൈവേ പൂർണ്ണമായിട്ടും നമുക്ക് പിന്നെ ഗതാഗത സൗകര്യയോഗ്യമല്ല നിലവിൽ കാരണം അത്രക്കും വാഹനപ്പെരുപ്പമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ കാണിക്കുന്നത് മരമുറികളൊക്കെ കഴിഞ്ഞ് പണികൾ തുടങ്ങാനുള്ളതാണ് ഇതാണ് നമ്മുടെ അറപ്പുഴ പാലം കോഴിക്കോട് പാലായി
റപ്പഴപ്പാലം ഇതിന് സമാനമായിട്ട് വലത് സൈഡിലൂടെ ഒരു പാലം പണിയുന്നുണ്ട്. അപ്പം അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ ഏകദേശം കാണിച്ചിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് മാലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ് ഇതാണ്. നമുക്കറിയാം തൊണ്ടയാട് ഫ്ലൈ ഓവർ ജംഗ്ഷൻ. ഈ ഫ്ലൈ ഓവറുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇടത് സൈഡിലായിട്ട് കുറച്ച് വീതിയിലൊരു സ്ഥലം ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഈ ഹൈവേയുടെ പണിയൊക്കെ ഭാവിയിൽ കണ്ടിട്ടാവണം. ഈ കാണുന്ന പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടതുവശത്തായിട്ടാണ് ഇടതുവശത്തിലൂടെയാണ് ഇനിയൊരു ഫ്ലൈ ഓവറും ഇതേപോലെ വരുന്നത്. അതും ഈ ഒരു കമ്പനി അല്ല കേട്ടോ, ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാനായിട്ട് അവർ ഓരോരോ കമ്പനികളാണ്. KMC ആണ് മദ്രാസ് ആന്ധ്ര ആസ്ഥാനമാക്കിയുള്ള ഒരു കമ്പനി ആയിട്ടുള്ള KMC കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു വർക്ക് രാമനാട്ടര ബംഗ്ലാവ് ഏറ്റെടുത്തിരിക്കുന്നതെങ്കിലും പാലങ്ങൾ അങ്ങനെ പല ജോലികളും സബ് ഏജന്റിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഈ ഭാഗത്തൊക്കെ നമുക്ക് വലത് സൈഡിലായിട്ട് റോഡ് പണികൾ പുരോഗമിക്കുകയാണ്. മണ്ണ് എടുക്കുന്നുണ്ട്. പിന്നെ താഴ്ന്ന ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് പിന്നെ എടുത്തിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഭാഗങ്ങളിലൊക്കെ ക്വാറി വേസ്റ്റുകൾ, കാരണം നമുക്കറിയാം 20 കൊല്ലമാണ് ഇതിൻ്റെ മേൽനോട്ടം. ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു പെട്രോൾ സ്റ്റേഷനാണ്. അത് നിങ്ങളൊന്ന് കാണിച്ചെന്നുള്ളൂ. ഏകദേശം ഈ ഭാഗത്തൊക്കെ 10 മീറ്ററോളം ഹൈറ്റിലാണ് ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ, നിലവിലെ നാഷണൽ ഹൈവേ കടന്നു പോണത്. നമുക്കറിയാം NH 47 NH 17 ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ NH 66. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലവിൽ നമ്മൾ നാഷണൽ ഹൈവേയുടെ വർക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് കാണിക്കാമെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ ഇപ്പോൾ ഒരു മാസത്തോളമായിട്ടുണ്ടാവും നമ്മൾ ചെയ്ത ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു റീച്ചിൻ്റെ വീഡിയോ ചെയ്തത്. അന്ന് മരമുറികൾ മാത്രമായിരുന്നു തുടങ്ങിയിരുന്നത്. ഇന്ന് ഏകദേശം ഈ ലെവലിലൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാം ഒരുപാട് ഹൈറ്റിലാണ് ഈ നാഷണൽ ഹൈവേ, ഈ ഒരു വെങ്ങളം രാമനാട്ടുകര ബൈപ്പാസ് കടന്നു പോണത്. അതുപോലെ തന്നെ ഇവിടെയും ഇസാറിൻ്റെ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ വർക്ക് നടക്കുകയാണ്. കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇതുപോലെ ക്വാറി വേസ്റ്റുകൾ ഫില്ല് ചെയ്തിട്ട് ആണ് ഈ റോഡ് വർക്ക് നടക്കുന്നത്. സാധാരണ മണ്ണിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ക്വാറി വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് സാധാരണ റോഡ് പണികളൊക്കെ നടക്കാറ്. അപ്പം ഇവർക്ക് ഒരുപാട് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട വർക്കായതുകൊണ്ടായിരിക്കാം പല പല കമ്പനികൾക്കാണ് റോഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. മലപ്പുറം റീച്ച് നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് KNR കൺസ്ട്രക്ഷനാണ്. ഈ ഒരു ഭാഗം KMC, അത് കഴിഞ്ഞിട്ട് നമ്മൾ വെങ്ങളത്തുനിന്ന് അങ്ങോട്ടുള്ള ഭാഗം വടകര ഭാഗത്തേക്കുള്ള ഭാഗം അദാനി കൺസ്ട്രക്ഷനാണ്. ഇവിടെയൊക്കെ മണ്ണ് വാരി ഒഴിവാക്കിയിട്ട് ഇനി ആ ഭാഗങ്ങളിൽ ക്വാറി വേസ്റ്റുകളും ഫില്ല് ചെയ്തിട്ടാവും റോഡ് പണി നടക്കുക. അതുപോലെ തന്നെ നമുക്ക് പൂളാടിക്കുന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഓവർ ബ്രിഡ്ജ് അല്ല ഒരു പുഴക്ക് കുറുകെയുള്ളൊരു പാലമാണ്. ഇതിന് സമാനമായിട്ട് ഒരു പാലം പണിയും. നമുക്കറിയാം ഇതാണ് പൂളാടിക്കുന്ന് ജംഗ്ഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു കാണിച്ചിരുന്നു ഇതുപോലെ ബ്ലോക്കുകൾ. ഇവിടുന്നാണ് നമുക്ക് അത്തോളി ഭാഗത്തേക്കും കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ പൂളാടിക്കുന്ന്. ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം മരമുറികളൊക്കെ പൂർണ്ണമായിട്ടുള്ളൂ കേട്ടോ, പണികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതൊരു പാലമാണ് ഈ റീച്ചിലുള്ള. ഇതിന് സമാനമായിട്ട് ഇച്ചിരി ദൂരമുണ്ട് ഇതിന്. ഇതിന് സമാനമായിട്ടൊരു പാലത്തിൻ്റെ പണി നടക്കും വലത് സൈഡിലായിട്ട്. ഇവിടെയാണ് വെങ്ങളം. ഈ ബൈപ്പാസിലെ ഒരിച്ചിരി വീതി കൂടിയ സ്ഥലം നമുക്കിവിടെ കാണാം. ഒരുപാട് ലോങ് റൂട്ടിൽ ഓടുന്ന ഒരുപാട് കണ്ടെയ്നറുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ട് ഇച്ചിരി ഒന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ നിന്നാണ് കോഴിക്കോടിൻ്റെ മറ്റു റീച്ചിൻ്റെ പണി നടക്കുന്നത്.
ഇതാണ് നമ്മൾ കോഴിക്കോട് ബൈപ്പാസ് അവസാനിക്കുന്നത് ഈ വെങ്ങളം എന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ബായ്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എല്ലാവരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇനിയും അടുത്ത റോഡ് വർക്കായിട്ട് തന്നെ, ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ റോഡ് വർക്ക് തന്നെയാണ്. താങ്ക് യു. ബൈ ബൈ.